സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നാലിടത്ത് വെച്ചേറ്റ അതിക്രൂര മർദ്ദനം, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം, മരിച്ചതിന് ശേഷം പോലും സിദ്ധാർത്ഥനെ വെറുതെ വിടാതെ അപമാനിച്ചില്ലാതാക്കാനും കൊടിയ കുറ്റവാളികളെ രക്ഷിക്കാനും നടത്തിയ ഹീനമായ ശ്രമം, ആരാണോ നടപടിയെടുക്കേണ്ടത് തടയേണ്ടിയിരുന്നവർ അവരൊക്കെ തന്നെ തെളിവ് നശിപ്പിക്കുന്നതിനും ആരോപണങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനും കള്ളക്കേസ് ഉണ്ടാക്കുന്നതിനും കൂട്ടുനിന്നു. വയനാട്ടിൽ നിന്ന് സുഹൈൽ അഹമ്മദ്, കോഴിക്കോട് നിന്ന് ഷാജഹാൻ, സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട് വീട്ടിൽ നിന്ന് ബിദിനം ദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം സുഹൈൽ, ഒരുപാട് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എവിടെ വെച്ചൊക്കെ മർദ്ദിച്ചു, എങ്ങനെയാണ് ഇത്ര ക്രൂരമായി സിദ്ധാർത്ഥനെ ഇല്ലാതാക്കിയെന്ന് വിശദാംശങ്ങൾ പറയും. പിജി, ഇന്നലെ വൈകിട്ട് ആന്റി റാഗിംഗ് കമ്മിറ്റി കോളേജിൽ വിശദമായി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഒരുപാട് തീരുമാനങ്ങളുണ്ടായി. അതിന് മുമ്പ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ച് കാര്യമായി മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു ആദ്യ സമയങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. പക്ഷെ അവിടെ വെച്ച് മാത്രമല്ല, കോളേജ് ഹോസ്റ്റലിൻ്റെ മുറിയിൽ വെച്ച് മർദ്ദിച്ചു, ഡോർമെട്രിയിൽ വെച്ച് മർദ്ദിച്ചു, ഹോസ്റ്റലിന് സമീപത്ത് ഒരു ഒഴിഞ്ഞ ചെറിയ കുന്നുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പോലും ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള കണ്ടെത്തലുകളാണ് ഇതിനോടകം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു ഇതിൻ്റെ ഒരു വലിയ തീവ്രത കാണിക്കുന്ന ഒരു മർദ്ദനം എന്ന് പറയുന്നത്, ഉറങ്ങിക്കിടന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് നിങ്ങളെങ്ങനെയാണ് മർദ്ദിക്കുക എന്ന് ഡെമോ പോലും കാണിച്ചു കൊടുത്തു, അവരിൽ ചിലരെ കൊണ്ട് മർദ്ദിപ്പിച്ചു എന്നുള്ളതടക്കിയുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നെയുള്ളത് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. UGC മാനദണ്ഡപ്രകാരം ഒരു വിദ്യാർത്ഥി കോളേജിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ്, അതിൽ പലതും ഈ പ്രതികൾ ലംഘിച്ചിട്ടുണ്ട്, ഈ നോക്കി നിന്നവർ ലംഘിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ആന്റി റാഗിംഗ് സെല്ലിൻ്റെ തീരുമാനപ്രകാരമാണത്. അതുമാത്രമല്ല, 12 വിദ്യാർത്ഥികൾക്കെതിരെ കൂടെ നടപടി വന്നിരിക്കുന്നു. ഇതിൽ രണ്ട് തരത്തിലാണ് നടപടി. ഒന്ന്, 10 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് ഈ ക്യാമ്പസിൽ നിന്ന് വിലക്കി. ഇവർക്ക് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയില്ല, പരീക്ഷ എഴുതാൻ കഴിയില്ല. ഇതിനുള്ള കാരണം എന്തുകൊണ്ട് ഇവർ ഈ നടപടി നേരിട്ടു എന്ന് ചോദിച്ചാൽ, ഇവരിൽ പലരും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി സിദ്ധാർത്ഥനെ മർദ്ദിച്ചവരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് 1 വർഷത്തേക്കുള്ള വിലക്ക്. രണ്ട് വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊരു വിലക്ക് നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. അതായത്, UGC മാനദണ്ഡ പ്രകാരം ഒരു വിദ്യാർത്ഥി സഹപാഠി പരിക്കുപറ്റി അവശനായി കണ്ടാൽ ഈ വിദ്യാർത്ഥിക്ക് വൈദ്യസഹായം ഉറപ്പാക്കേണ്ടതുണ്ട്, ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. അത്രയേറെ പ്രസക്തമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ഇത് ഈ രണ്ട് വിദ്യാർത്ഥികൾ ചെയ്തില്ല. അവരുടെ ബാധ്യതയായിരുന്നു, ഉത്തരവാദിത്തമായിരുന്നു, അത് ചെയ്തില്ല. അതുകൊണ്ട് ഈ രണ്ട് വിദ്യാർത്ഥികൾക്കും 1 വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്നും ഇവരെ വിലക്കി. പക്ഷേ ഈ 12 വിദ്യാർത്ഥികളെയും ക്യാമ്പസിൽ നിന്ന്, അതായത് ഹോസ്റ്റലിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഈ 12 പേർക്കെതിരെയുള്ള ശിക്ഷ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 18 പ്രതികൾക്ക് 3 വർഷത്തെ പഠനവിലക്ക് ഉണ്ടായിരുന്നു. കൂടുതൽ ഒരു അഡീഷണൽ ഒരു വിദ്യാർത്ഥിക്ക് കൂടെ 3 വർഷത്തെ പഠനവിലക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഈ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ചും ഹോസ്റ്റലിൻ്റെ സമീപത്തുള്ള കുന്നിൽ വെച്ചും ഹോസ്റ്റൽ മുറിയിൽ വെച്ചും ഡോർമെറ്ററിയിൽ വെച്ചും മർദ്ദിക്കുന്ന സമയത്ത് പലരും കാഴ്ചക്കാരായി നിന്നിരുന്നു. ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു മാതൃകാ ശിക്ഷ, 1 ആഴ്ചത്തേക്ക് സസ്പെൻഷൻ ഇതിനോടകം കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അവർ അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16, 17, 18 തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ഈ നടപടി. ഏകദേശം 70 വിദ്യാർത്ഥികൾ ഈ നടപടിയുടെ ഭാഗമാവും. ഇതെല്ലാം നടപടിയായി തന്നെ നിൽക്കും. പക്ഷെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വൈസ് ചാൻസലർക്ക് അപ്പീൽ നൽകാം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ, PG, ഇതെല്ലാം UGC മാനദണ്ഡമാണ്. അതായത്, ഒരു വിദ്യാർത്ഥി എങ്ങനെ ക്യാമ്പസിൽ പെരുമാറണം, എങ്ങനെ വിദ്യാർത്ഥികളോട് പെരുമാറണം, അക്രമമുണ്ടായാൽ, പരിക്കുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ, റാഗിംഗ് ഉണ്ടായാൽ, പീഡനമുണ്ടായാൽ, മർദ്ദനമുണ്ടായാൽ എങ്ങനെയൊക്കെ ഈ സാഹചര്യത്തിൽ ഇടപെടണം, അതെല്ലാം ലംഘിച്ചു. അതിനാ ലംഘനത്തെ ഈ ഇപ്പോഴെങ്കിലും ഏറെ വൈകിയാണെങ്കിലും ഗൗരവത്തിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് 31 വിദ്യാർത്ഥികൾക്ക് പഠനവിലക്കിന് തുല്യമായ നടപടികൾ വരുന്നത്. നമ്മൾ വ്യക്തമായി കണക്കുകൾ പറയുകയാണെങ്കിൽ 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് ബാൻ, 10 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ ബാൻ, 2 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷയിൽ വിലക്ക്. PG.